കണ്ടതിന് ശേഷം സുഖം വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും അടിക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. മേ ബി പലർക്കും അറിയാമായിരിക്കും, എനിക്കറിയാൻ മേലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം നേഴ്സുമാർ അല്ലെങ്കിൽ ഫിസിയോയാണ്. അപ്പം ഫിസിയോ ഡോക്ടേഴ്സിൻ്റെ കാര്യം എനിക്കറിയില്ല, അവർ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്കറിയാവുന്ന കാര്യം, നേഴ്സുമാർ ഇവിടെ യു കെയിൽ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ NMC യു കെയിൽ രജിസ്റ്റർ ചെയ്യണം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഞാൻ OET എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത്, ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനകത്ത് ഞാൻ ആദ്യത്തെ പാനിക്കിൽ ഞാൻ കുറച്ച് സ്കിപ്പായിപ്പോയി, പക്ഷേ അറിയാവുന്ന ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പോയി കാണുക. പിന്നെ അപ്പം നമ്മൾ OET ഓർ IELTS നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്നാ പറയുന്നത്, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് കിട്ടും കിട്ടത്തില്ല എന്നുള്ള ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ, നിങ്ങൾക്കത് കിട്ടും ഇന്ന ദിവസം, ഇപ്പോൾ കിട്ടും ഇന്ന മാസം, നിങ്ങൾ എങ്ങനെയുള്ള എഴുതിയെടുക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കി. അപ്പോഴത്തേനൊക്കെ ഞാൻ ഓർത്ത് ദൈവമേ 140 പൗണ്ട് കൊടുക്കണ്ടേ, അപ്പോൾ ആ പൈസ പോവുമോ, എനിക്ക് എന്ന് കിട്ടും? കാരണം ഇത് 17 വർഷമായിട്ട് 2005 മുതൽ ട്രൈ ചെയ്യുന്നതല്ലേ. അപ്പം അപ്പോഴത്തേനുമാണെങ്കിൽ ഇനി എന്ത് കിട്ടും എന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേനും അവർ ചോദിക്കുന്നുണ്ട്, നമ്മൾ രജിസ്ട്രേഷൻ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ NMC ഓൺലൈൻ, അപ്പോൾ രജിസ്ട്രേഷന് ക്ലിക്ക് ചെയ്തു. അപ്പം നേഴ്സിംഗ് ഔട്ട്സൈഡിലാണോ അതെയോ ഇവിടെയാണോ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. നേഴ്സ് ഓർ അസോസിയേറ്റ് അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടോ, അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പിന്നെയും പോകുന്നില്ല. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ്റെ അകത്ത് ന്യൂ ഓർ എക്സിസ്റ്റിംഗ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂ ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്ക് എന്താണ് നിങ്ങൾക്ക് എന്താ പറയുക രജിസ്റ്റർ ചെയ്യാനുള്ള ഇതെന്ന് ചോദിക്കുമ്പോഴത്തേനും നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ വാലിഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങനെ പറഞ്ഞിട്ട് കിടപ്പുണ്ടല്ലോ ഓപ്ഷൻ. അപ്പം അതിൽ ഞാൻ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്, എനിക്കല്ല OET അല്ല IELTS പാസ്സായി കഴിയാതെ എനിക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിന് മുമ്പേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഈ എന്നാ പറയുന്നത്, ഈ എക്സാമിന് മുമ്പ് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നതിന് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പ്രീ രജിസ്ട്രേഷൻ ചെക്ക്, അതവർ നമ്മൾ ചെക്ക് ചെയ്യും, നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷേ അവർ പറയുന്ന ഈ ടൈം, അവരെപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഡോക്യുമെൻ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ അവർ പറയുന്നത്, അന്നേരത്തേനും നിങ്ങളിത് ആ സമയം കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് IELTS അല്ലെങ്കിൽ OET ഇപ്പം നിങ്ങളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അടുത്ത മാസം കിട്ടും, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങളപ്പോൾ എന്തിനാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വാലിഡ് ഇംഗ്ലീഷ് റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ, അത് ഒന്നെന്നുള്ള ആ ഫസ്റ്റ് ഒന്നെന്നല്ല, ആ മീൻസ് ആ ഇംഗ്ലീഷ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അന്നേരം ഇതൊന്നും നിങ്ങളുടെ ഈ IELTS ഓർ OET അവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നില്ലേ ഫസ്റ്റ് സ്റ്റേജിൽ. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നേഴ്സിങ്ങിൻ്റെ നിങ്ങളെവിടെയാണോ പഠിച്ചത്, നിങ്ങൾ എവിടെയെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ, അതൊക്കെയാണ് ആ ഡീറ്റെയിൽസ് ഉള്ളവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നേഴ്സിംഗ് കോളേജിൽ പഠിച്ച് നിങ്ങളുടെ അവിടുത്തെ ഇപ്പോൾ കേരളയിലാണ് പഠിച്ചതെങ്കിൽ കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ, അപ്പോൾ നേഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവരിവിടുന്ന് വെരിഫിക്കേഷന് വിടും നമ്മുടെ നേഴ്സിംഗ് കൗൺസിലേക്ക്. എന്നിട്ട് ആ നമ്മുടെ റെഗുലേറ്റർ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് കൊടുക്കണം, നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻ വാലിഡാണ് എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്ത് ഇവാലുവേഷൻ ഒക്കെ എടുക്കുന്നത് ഒരു 1-2 മാസം എടുക്കും. ഇനി ഇതുവരെ ഇതിൻ്റെ കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാനുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് NMC നമുക്ക് ഈ എല്ലാ ഇവാലുവേഷനും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലിങ്ക് അയച്ചു തരും, നമുക്ക് CBT എക്സാം ബുക്ക് ചെയ്യാനായിട്ടുള്ള.
എന്നാൽ മാത്രമേ നമുക്ക് സി ബി ടിയുടെ എക്സാം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഒരു ടൈം പീരീഡ് നമ്മൾ വേസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ അതേസമയം എൻ എം സിയുടെ നമ്മുടെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ റെഗുലേറ്റർ ബോഡി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ വെരിഫിക്കേഷൻ അപ്പം വേണം. അപ്പോൾ കോളേജിലൊക്കെ പോയി ഇതെല്ലാം കറക്റ്റായിട്ട് വന്ന് എൻ എം സി ഇവാലുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്ക് അയച്ചു തന്ന് സി ബി ടി അല്ലെങ്കിൽ ഒ ഇ ടി എക്സാം എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോഴത്തേനും നിങ്ങൾക്ക് ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എക്സാം പാസ്സായി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. സി ബി ടി പാസ്സായെങ്കിൽ സി ബി ടി നിങ്ങൾക്ക് സി ബി ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എഴുതാം. ഒ ഇ ടി വേണമെന്ന് ഒരു നിർബന്ധമില്ല. സി ബി ടി പാസ്സായെങ്കിൽ സി ബി ടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഓരോരോ പ്രോസസ്സും നമുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ അത്രയും എളുപ്പമാണ്. അപ്പോൾ ഇന്ന് ഒരു പിന്നെ ജിൽ ഏതോ ഒരാൾ ജില്ലോ ജിൽ ജെയിംസ് ആണെന്ന് തോന്നുന്നു, അപ്പം ഞാൻ ചോദിച്ചിരുന്നു മെസ്സേജ്. അപ്പം ഞാനിത് കുറേ ദിവസമായിട്ട് ചെയ്യണം, വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഓർത്തു എൻ്റെ എൻ എം സിയുടെ ആ ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ എന്നിട്ട് അതും കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ കുറേ പേർക്ക് പിന്നെ സംശയം വരുന്നുണ്ട്. അത് കാരണം ഞാൻ ഓർത്തു നിങ്ങൾ ഇവിടെയുള്ളവരാണേലും നാട്ടിലുള്ളവരാണേലും നിങ്ങൾക്ക് ഇത്രയും പരിപാടികളൊക്കെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഈ ടൈം ലാഗ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പം ഇവിടെ പല ആൾക്കാരും ഒ ഇ ടി കിട്ടുന്നില്ലെങ്കിലും സി ബി ടി എല്ലാവരും എഴുതി വെച്ചായിരുന്നു. കാരണം സി ബി ടിയുടെ എക്സാമും ഒ ഇ സ്കിയുടെ എക്സാമും ഓഗസ്റ്റ് 2 മുതൽ പുതിയതാവുകയാണല്ലോ. പക്ഷേ എനിക്കതറിയത്തില്ലായിരുന്നു. എല്ലാവരും വിചാരിച്ചു എനിക്കത് എല്ലാം അറിയാമായിരിക്കും. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും യൂട്യൂബും കാര്യം എല്ലാം ഉണ്ടല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു. അറിയത്തില്ലെന്ന് മാത്രമല്ല ഈ ഓ ഇ ടി ഇത്രയും വർഷമായിട്ട് എഴുതിയിട്ടും കിട്ടുന്നില്ല. എപ്പോഴും ഒരു 0.5 അല്ലെങ്കിൽ 10 മാർക്കിന് ഈ 340 വന്നിട്ട് 10 മാർക്കിന് പോകുമ്പം നമുക്കിത് എന്ന് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ. ഇത്രയും വർഷങ്ങൾ പോയില്ല, അങ്ങനെ ഇങ്ങനെ പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചില്ല, എനിക്കറിയാനും മേലായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിതിൻ്റെ അവസാനത്തെ ഒ ഇ ടി എക്സാം ആയിരുന്നു. അപ്പം എനിക്ക് ഇത്രയും നാളും കിട്ടിയ സ്കോർ വെച്ചിട്ട് എനിക്ക് അയർലൻഡിലേക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അയർലൻഡിലേക്ക് പോകാം എന്നൊരു ഓപ്ഷനും ായിരുന്നല്ലോ. ഞാൻ ഓർത്തു ഈ സി ബി ടി ഓസ്കി ഒക്കെ ആണെങ്കിൽ അയർലൻഡിൽ ഇതല്ലല്ലോ, വേറെ എക്സാം ഇല്ല. അപ്പോൾ പിന്നെ വെറുതെ പൈസ കളയണ്ടല്ലോ. പിന്നെ എൻ എം സിയുടെ രജിസ്ട്രേഷനും പൈസ കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തിന് വെറുതെ പൈസ ഇതിന് എല്ലാത്തിനും കൂടെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒ ഇ ടി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അതുപോലെ യു കെയിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അതായത് എൻ എം സി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, സി ബി ടിയുടെ എക്സാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സി ബി ടിയുടെ എക്സാം എഴുതി വെക്കുക, ആ സമയത്ത് ഒ ഇ ടി കൊണ്ട് പഠിക്കുക. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ടൈം സേവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം, കാരണം എനിക്ക് ഒന്നാമത് സമയമില്ല, അതുകൊണ്ടാണ് ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒത്തിരി നല്ല കാര്യമാണ്. കാരണം പല ആൾക്കാരും വിചാരിക്കും നമുക്കറിയാമെന്ന്. പക്ഷേ അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത്രയും ടൈം എൻ്റെ പോയത്. അത് കാരണം ഇനിയുള്ള ഒരാൾക്കാർക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന്. ഒരാൾ എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാനൊരു വീഡിയോ അങ്ങനെ കണ്ടിട്ടുമില്ല. മേ ബി ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇത് വേറെ ആൾക്കാർക്കെങ്കിലും ഉപകാരപ്പെടും, അല്ലെങ്കിൽ അവർ ഈ പ്രോസസ്സിങ്ങൊക്കെ ചെയ്യുന്നതാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടട്ടെ, അവരും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. എന്നാൽ മീൻസ് ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമല്ലോ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻ വെല്ലുവിളിക്കുക. അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.